നമസ്കാരം. ലൈഫ് ഓഫ് ജസൂട്ടിനെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മസ്കറ്റിലെ ഫ്ലാറ്റിൽ ഞാൻ വളർത്തുന്ന കുറച്ച് ചെടികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ഓരോ ചെടികളുടെ പിന്നിലും ഓരോ കഥകൾ പറയാനുണ്ട്. ഇതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മണിപ്ലാന്റ് ആണ്, പോത്തോസ് എന്നറിയപ്പെടും. നാട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെടിയെല്ലാം ഒന്ന് കുളിപ്പിച്ച് നല്ല നീറ്റാക്കി വെച്ചതാണ്. എന്നിട്ട് എൻ്റെ ഫ്രണ്ടാണ് ആഴ്ചയിൽ ഒന്ന് വന്ന് വെള്ളമൊക്കെ ഒഴിച്ചത്. മണിപ്ലാന്റ് വെള്ളത്തിലും അതുപോലെ മണ്ണിലും എളുപ്പത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. ഇത് ഞാൻ എൻ്റെ ഒരു കട്ടിങ് വെച്ചിട്ട് വളർത്തിയെടുത്തതാണ്. അതുപോലെ തന്നെ ഈ കുപ്പിയിലും നന്നായിട്ട് വേരുകെളുത്തിട്ടുണ്ട്. മണിപ്ലാന്റിൻ്റെ തണ്ടിൻ്റെ ഭാഗത്തായിട്ട് മുട്ടുമുട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ വെച്ചാൽ ഇങ്ങനെ വേര് നന്നായിട്ട് വളർന്നോളും. പിന്നീട് നമുക്ക് മണ്ണിൽ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. വെള്ളത്തിൽ വളരുന്ന ചെടികൾ നന്നായിട്ട് വളരുന്നതിനായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ ഫെർട്ടിലൈസർ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. മുട്ടയുടെ തോട് നന്നായിട്ട് പൊടിച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചു വയ്ക്കണം. ആ വെള്ളം പിറ്റേ ദിവസം അരിച്ച് ഈ കുപ്പിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ചെടി ഏത് പാത്രത്തിലാണ് വളർത്തുന്നത് അവിടത്തേൽ ഒഴിച്ചു വെച്ചാൽ മതി. ശരിയാണ്, ഈ വെള്ളത്തിന് കുറച്ച് കഴിയുമ്പോൾ സ്മെല്ലുണ്ടാകും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം കളഞ്ഞ് നന്നായിട്ട് ചെടി ഒന്ന് കഴുകിയിട്ട് പുതിയ വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി. മുട്ടയുടെ ആ വെള്ളം ചേർത്തില്ലെങ്കിൽ പോലും 3 ദിവസം കൂടുമ്പോൾ വെള്ളം മാറേണ്ടതാണ്, അല്ലെങ്കിൽ കൊതുക് ഉണ്ടാകും. ഈ ചെടിയും അതുപോലെ തന്നെ വെള്ളത്തിൽ വളർന്ന വേരായിട്ട് ഞാൻ മണ്ണിൽ നട്ടുവെച്ചതാണ്. ഇവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാരും ഫാമിൽ നിന്നാണ് മണ്ണ് വാങ്ങുന്നത്, പക്ഷെ ഞാൻ അങ്ങനെയല്ല, നടക്കാൻ പോകുമ്പോഴത്തേക്കും എടുത്തുകൊണ്ട് വരുന്നതാണ്. കറ്റാർ വാഴ അഥവാ അലോവേര, ഇത് വളരെ ഈസിയാണ് വളർത്തിയെടുക്കാൻ. എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ചെടി കൂടിയാണ്. ഈ പ്ലാന്റിനൊന്നും അധികം വെള്ളം ആവശ്യമില്ല. അപ്പം നമ്മുടെ ഫിംഗർ വെച്ച് നമ്മളൊന്ന് സോയിലിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഴ്ചയിലൊന്ന് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മുടെ സ്കിന്നിൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും അതുപോലെ മുടിയുടെ പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ല ഒരു പരിഹാര മാർഗം തന്നെയാണ് അലോവേര. ഇത് ഞാൻ ഇവിടെ അടുത്തുള്ള ഫാമിൽ നിന്ന് വാങ്ങിയതാണ്, 1.5 റിയാലിന്, അതായത് 300 രൂപ. ഇപ്പം നിങ്ങൾ കാണുന്ന ആ ലീഫ്, അതിൻ്റെ കൂടെ വളരുന്നത് അലോവേരയല്ല, സ്നേക്ക് പ്ലാന്റ് ആണ്. ഞാൻ നടക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ കണ്ട ഒരു തണ്ട് മുറിച്ചുകൊണ്ട് വന്ന് അത് 3 ആയിട്ട് മാറ്റി വെച്ചതാണ്. അതിനെല്ലാം വേര് വന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചെടികളിലൊന്നാണ് അജ്വൈൻ അഥവാ പനിക്കൂർക്ക. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഒരു തൈയ്യ് കൊണ്ടുവന്നതാണ് ഈ പനിക്കൂർക്കയുടെ. അത് ഇത്രയൊക്കെ വളർന്ന് തന്നെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ്. ഇത് ഞാൻ മുമ്പ് കാണിച്ച സ്നേക്ക് പ്ലാന്റ് തന്നെയാണ്. അത് ഞാൻ നട്ടുവെച്ച് വേര് കെളുത്തു എന്ന് പറഞ്ഞത് ഇതാണ്. ഇവിടുത്തെ മണ്ണ് ഒട്ടും വളക്കൂറുള്ളതല്ല, വെറും പൊടിമണ്ണാണ്. അത് വളക്കൂറുള്ള ആക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് പൊട്ടറ്റോടെ തൊലിയെ, അതുപോലെ വേവിച്ച പൊട്ടറ്റോടെ തൊലി, അല്ലെങ്കിൽ പഴത്തിൻ്റെ തൊലി, പിന്നെ സവാള, വെളുത്തുള്ളി, ഇതിൻ്റെ എല്ലാം തൊലി ഒരു പാത്രത്തിലേക്കിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് മണ്ണിടും. അങ്ങനെ വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വേസ്റ്റ് എല്ലാം കൂടെ ഞാൻ എൻ്റെ ചെടികൾക്ക് ഇട്ട് കൊടുക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി വരുന്ന ചായപ്പിണ്ടി, അതുപോലെ സവോള തൊലി, മുട്ടയുടെ തോട്, ഇത് നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് മിക്സിയുടെ ബൗളിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇത് 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങളുടെ ചെടിക്കിട്ടാൽ നല്ല രീതിയിൽ ചെടി വളരും. വെള്ളവും വളവും എന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചെടികൾക്ക് സൺലൈറ്റ്. സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലത്താണ് നിങ്ങൾ ചെടികൾ വച്ചേക്കുന്നതെങ്കിൽ ആഴ്ചയിലൊന്നെങ്കിലും ഈ ചെടികൾ സൂര്യപ്രകാശത്തിൽ കാണിക്കണം, അല്ലെങ്കിൽ ചെടിയുടെ വളർച്ച മുരടിക്കും. ഇൻഡോർ പ്ലാന്റ്സ് അഥവാ വീട്ടിനുള്ളിൽ വളരുന്ന ചെടികൾ നന്നായിട്ട് വളരാനായിട്ട് ആഴ്ചയിലൊന്ന് ആ ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം വെറും വെള്ളം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കണം. ഈ ചെടികളും സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന പോലെ കുറച്ച് നേരം അത് വെക്കണം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ ഓർക്കിഡ് ഞാൻ റീപോർട്ട് ചെയ്യുവാണ്. തേങ്ങ വാങ്ങിച്ചപ്പോഴത്തേക്കും കിട്ടിയ ചകിരി കൊണ്ട് ചെയ്യുവാണ്. ചകിരി മാത്രമേ ഉള്ളൂ. നാട്ടിലാണെങ്കിൽ നമുക്ക് കരിക്കട്ടയും അതുപോലെ ഇഷ്ടികപ്പൊടിയൊക്കെ ഇടാം, നല്ലതാണ് ഓർക്കിഡ് വളരാനായിട്ട്.
എല്ലാവർക്കും നല്ല പച്ചപ്പ് നിറഞ്ഞ മനോഹാരിത നിറഞ്ഞ ഒരു ജീവിതം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഈ വരുന്ന ശനിയാഴ്ച കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.